Hi students, next ningada syllabus illa topic using returned objects in client code enna. Okay, appo namakarya endana client code nu parnalu edu function aano call cheynadu adana client called function aanu server appo nammal discuss cheyidadana appo ee calling function അതായത് ക്ലയന്റ് കോഡ് കോൾഡ് ഫംഗ്ഷനിലേക്ക് പോയി ഇനി കോൾഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സെർവർ ഫംഗ്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും നമുക്കറിയാം അല്ലേ അപ്പോൾ ആ റിട്ടേൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ലയന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കോളിംഗ് ഫംഗ്ഷൻ അത് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഒന്നും റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനിൽ വോയിഡ് കൊടുക്കും ഇനി ഇൻറ്റിജർ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷനിൽ റിട്ടേൺ ടൈപ്പ് നമ്മൾ ഇൻറ്റിജർ കൊടുക്കും ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് കാർ ആണെങ്കിൽ കാർ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ഒബ്ജക്റ്റ് തന്നെയും റിട്ടേൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഒബ്ജക്റ്റ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കാം ഇതാണ് ആ സിൻടാക്സ് അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ടൈപ്പ് കൊടുക്കില്ലേ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം ക്ലാസ് നെയിം ഓക്കെ അപ്പോൾ ഈ ക്ലാസ് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ടൈപ്പാണ് കാരണം ഒബ്ജക്റ്റിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണല്ലോ ആ ക്ലാസ് നെയിം വെച്ചിട്ടല്ലേ നമ്മൾ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലാസ് നെയിം കൊടുക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം നമ്മൾ സാധാരണ ഫംഗ്ഷൻ എന്ന പോലെ ഫംഗ്ഷൻ നെയിമും പാരാമീറ്റേഴ്സും പിന്നെ എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത് അത് അതിൻ്റെ ഉള്ളിൽ ഇതാണ് ആ ഒരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് മനസ്സിലായോ കാരണം ഇവിടെ എന്താണ് റിട്ടേൺ ചെയ്തത് ഒബ്ജക്റ്റ് സോ വി ഹാവ് ടു ഗിവ് ദ ക്ലാസ് നെയിം ആസ് ദ റിട്ടേൺ ടൈപ്പ് മനസ്സിലായോ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഈ എക്സാമ്പിളിൽ ഒരു കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് കരുത് അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ നമ്മളെ ക്ലാസ് നെയിം കോംപ്ലക്സ് ആണെന്നും കരുത് ഓക്കെ ഇതിൻ്റെ പ്രോഗ്രാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ പാരാമീറ്റേഴ്സിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണുള്ളത് ഓക്കെ സി വണ്ണും സി ടുവും അതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്പ് കോംപ്ലക്സ് ആണ് കാരണം അത് സി വൺ എന്നുള്ളൊരു ഒബ്ജക്റ്റ് സി ടു എന്നുള്ളൊരു ഒബ്ജക്റ്റാണ് പാസ് ചെയ്യുന്നത് ഇനി തിരിച്ച് ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ സി വണ്ണും സി ടു ആഡ് ചെയ്തിട്ട് റിസൾട്ട് ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ അത് റിട്ടേൺ ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നിടത്ത് കോംപ്ലക്സ് എന്നുള്ള ക്ലാസ് നെയിം തന്നെ മനസ്സിലായോ ഇനി നമുക്ക് ആ എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് നോക്കാം ഈ പ്രോഗ്രാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഡെഫിനിഷൻ നോക്കാം ക്ലാസ് ഡെഫിനിഷനിൽ ഡാറ്റ മെമ്പേഴ്സ് റിയൽ ഇമാജിനറി ഈ രണ്ട് പാർട്ടാണ് ഒരു കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ 3+4i അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ എഴുതുക ഒരു കോംപ്ലക്സ് നമ്പർ അതിനൊരു റിയൽ പാർട്ട് ഉണ്ടോ 3+4i ആണെങ്കിൽ 3 ആണെന്ത് റിയൽ പാർട്ട് 4 ആണെന്ത് ഇമാജിനറി പാർട്ട് അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് ഇത് രണ്ടും ഉണ്ടാവും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മുടെ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ കൺസ്ട്രക്ടർ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്ത പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ് എന്തായിരുന്നു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ അതിന് ഇനീഷ്യലൈസ് ചെയ്യാനുള്ള വാല്യൂം കൂടെ നമ്മൾ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നിടത്ത് കൊടുക്കണം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വാല്യൂസ് പാസ് ചെയ്യും അവിടുന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ടെമ്പ് റിയലും ടെമ്പ് ഇമാജിനറി ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു അപ്പോൾ ഈ ഏത് ഒബ്ജക്റ്റ് ആണോ കോൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ റിയൽ നമ്പറായിട്ട് റിയൽ പാർട്ടായിട്ട് ഈ ഫസ്റ്റ് പാരാമീറ്റർ കൊടുക്കുക അതിൻ്റെ ഇമാജിനറി ആയിട്ട് സെക്കൻഡ് പാരാമീറ്റർ കൊടുക്കുക ഓക്കെ അതാണ് ആ കൺസ്ട്രക്ടർ ചെയ്യുന്നത് ഇനി നമ്മൾ ആ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിന് രണ്ട് പാർട്ടാണുള്ളതെന്ന് പറഞ്ഞു ഒരു രണ്ട് പാരാമീറ്റേഴ്സ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് പാസ് ചെയ്യും അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും റിയൽ ആഡ് ചെയ്തതായിരിക്കണം റിസൾട്ടിൻ്റെ റിയൽ പാർട്ട് രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ട് ആഡ് ചെയ്തായിരിക്കണം റിസൾട്ടിൻ്റെ ഇമാജിനറി പാർട്ട് അപ്പോൾ നമ്മൾ സി വണ്ണും സി ടു ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിസൾട്ടിൻ്റെ റിയൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിൾ ടെമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സി വൺ ഡോട്ട് റിയൽ പ്ലസ് സി ടു ഡോട്ട് റിയൽ ആണെന്ത് ടെമ്പിൻ്റെ റിയൽ പാർട്ട് അതേപോലെ സി വൺ ഡോട്ട് ഇമാജിനറി പ്ലസ് സി ടു ഡോട്ട് ഇമാജിനറി ആണെന്ത് ടെമ്പിൻ്റെ ഇമാജിനറി പാർട്ട് അപ്പോൾ നമ്മൾ ടെമ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടിനെ ആഡ് ചെയ്ത് ടെമ്പിൽ വെച്ചു
എന്നിട്ട് എന്താണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്? ഈ ടെംപ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ്, കോംപ്ലക്സ് എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ അവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ, അതിന്റെ റിട്ടേൺ ടൈപ്പ് കൊടുത്തിരിക്കുന്നത് കോംപ്ലക്സ്, നമ്മുടെ ഈ ക്ലാസ് നെയിം. ബിക്കോസ് എന്താണ്, അതിലാണ് നമ്മുടെ ഈ ഒബ്ജക്ട് സി വൺ ആയാലും സി ടു ആയാലും ടെമ്പ് ആയാലും ഒക്കെ എന്താണ് കോംപ്ലക്സ് ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിനെ കോൾ ചെയ്യാനുള്ള മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സി വൺ, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യുന്നു സി ടു, അതിനെ പ്രിന്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ സി ത്രീയിലേക്കാണ് ഇത് രണ്ടിനെ ആഡ് ചെയ്തത്, സി വണ്ണും സി ടു ആഡ് ചെയ്തിട്ട് സി ത്രീയിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. അതെങ്ങനെയാ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് സി വൺ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ, അപ്പൊ അതിന് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ത്രീയും ടൂ. അപ്പൊ അതിന്റെ ഈ റിയൽ എന്തായിരിക്കും? ത്രീ. ഇമാജിനറി ടൂ ആയിരിക്കും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന സമയത്ത് സി വണ്ണിന്റെ റിയല് ത്രീ, സി വണ്ണിന്റെ ഇമാജിനറി ടൂ ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് പ്രിന്റ് ചെയ്യാണെന്ന് കരുതുക. പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ പ്രിന്റ് ചെയ്യുക? കോംപ്ലക്സ് നമ്പർ വൺ എന്താണ് ത്രീ പ്ലസ് ഐ ടു എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ടു ഐ, ത്രീ പ്ലസ് ടു ഐ എന്ന് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, ത്രീ പ്ലസ് ഐ ടു എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യും. അപ്പൊ അതിനൊരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കണം എന്നാണ് നിർബന്ധം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ സി ടു എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പൊ അതിന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാ? നയൻ ഫൈവ്. അപ്പൊ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിയൽ പാർട്ട് നയൻ ആയിരിക്കും, ഇമാജിനറി പാർട്ട് ഫൈവ് ആയിരിക്കും. അപ്പോ സി ടു എന്ന് പറഞ്ഞാൽ എന്താണ് റിസൾട്ട് വരിക? കോംപ്ലക്സ് നമ്പർ ടു നയൻ പ്ലസ് ഐ ഫൈവ് എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മൂന്നാമതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു സി ത്രീ എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫംഗ്ഷൻ, അതായത് സി ത്രീ ഈക്വൽ ടു സി ത്രീ ഡോട്ട് ആഡ് കോംപ്ലക്സ്, ആഡ് കോംപ്ലക്സ് ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. സി വൺ സി ടു എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ സി വണ്ണും സി ടു എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അത് രണ്ടും ആഡ് ചെയ്ത് റിസൾട്ട് എങ്ങോട്ട് വേണം? സി ത്രീയിലേക്ക് വേണം. അപ്പൊ ഇത് കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടത്തേക്ക് വരും, എന്നിട്ട് സി വണ്ണിന്റെ റിയലും സി ടുവിന്റെ റിയലും കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് വരും? നയൻ പ്ലസ് ത്രീ ട്വൽവ്, ടെമ്പിന്റെ റിയൽ പാർട്ട് വരും. അതേപോലെ ടു പ്ലസ് ഫൈവ് സെവൻ, ടെമ്പിന്റെ ഇമാജിനറി പാർട്ട് വരും. എന്നിട്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് സി ത്രീയിൽ എന്താ ഉണ്ടാവുക? ടെമ്പ്. ഇവിടെ നിന്ന് നമ്മൾ എന്താ പാസ് ചെയ്യുന്നത്? ആ ഒരു ഒബ്ജക്റ്റ് ആണ് പാസ് ചെയ്യുന്നത്, അവിടെ സി ത്രീയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആ സി ത്രീയിൽ ആ ഒബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. സം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? സി ത്രീയുടെ റിയൽ പ്ലസ് ഐ സി ത്രീ ഇമാജിനറി. അപ്പൊ ഫൈനലി എന്ത് റിസൾട്ട് വരും? ട്വൽവ് പ്ലസ് ഐ സെവൻ എന്നുള്ള റിസൾട്ട് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് റിട്ടേൺ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണ്. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് ചെയ്യാം? അതവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ക്ലാസ് മെമ്പേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.